ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു റിവെഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. നമ്മൾ അറ്റാക്ക് ചെയ്ത ഒരു പ്ലെയറിനെ നമ്മൾ തിരിച്ച് റിവെഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് എല്ലാവരും കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. എൻ്റെ ഈ ഒരു അക്കൗണ്ട് ഞാൻ ഒരുപാട് ദിവസമായി എടുത്തിട്ട്, ഞാനിപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസിലേക്ക് രണ്ടു ദിവസം മുമ്പ് തന്നെയാണ് വന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ഡിഫൻസ് എനിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിവെഞ്ച് അടിക്കാൻ പോകണം. ഏറ്റവും ലാസ്റ്റത്തെ പ്ലെയറിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ബേസാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഗൈസ് ഇവിടെ കണ്ടോ, ട്രോഫി കണ്ടോ, 54 ട്രോഫീസ്. ഈ ഒരു സിമ്പിൾ ചെറിയൊരു ബേസ് അറ്റാക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 54 ട്രോഫീസ് ഗൈസ്. ഇന്ത്യ മോനെ, മാക്സിമം നമ്പർ ഓഫ് ട്രോഫീസ് നമുക്കൊരു അറ്റാക്കിൽ നിന്ന് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 59 ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 59 ട്രോഫി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളും ആ പ്ലെയറും തമ്മിൽ 750 ട്രോഫീൻ്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ബേസാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. എന്നാലും നോക്കി ഗൈസ്, ഇത്രയും സിമ്പിൾ ബേസ് കളിച്ചാൽ നമുക്ക് 54 ട്രോഫി കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഹിറ്റ് എടുക്കുക, ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യൂനൊന്നും ഇപ്പുറത്തേക്ക് വന്നോട്ടെ, എന്നാൽ പിന്നെ ആ ക്യൂനെ നമുക്ക് ചേർത്ത് സാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ 1, 2, 3, 4 ഇട്ട് കൊടുത്ത് ആ ഒരു എയർ ഡിഫെൻസ് സാപ്പ് ചെയ്ത്, ഇപ്പുറത്തെ ഒരു 3 ഇപ്പുറത്തെ എയർ ഡിഫെൻസ് നമ്മൾ സാപ്പ് ചെയ്ത്. ഇനി 2 എയർ ഡിഫെൻസ് ബേസിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ അവിടെ വേറെ സീനൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻസിൽ നമ്മുടെ ഒരു സൈഡിൽ നമ്മുടെ കിങ്ങും ക്യൂനും, ഇപ്പുറത്തെ ഓരോ എൻസിലെ ആർച്ചേഴ്സിനെയും അതുപോലെ തന്നെ മിനിയൻസിനെയും ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു ബേബി ഡ്രാഗണിൻ്റെ അപ്പുറത്തെ സൈഡിലും കൊടുത്ത്, എന്നിട്ട് ഡ്രാഗൺസിൻ്റെ മൈവനും സെൻട്രലിലൂടെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും അത്യാവശ്യം ഫണലൊക്കെ ഉള്ളതുകൊണ്ട് അധികം നമുക്ക് വേറെ സീനൊന്നുമില്ല. നമ്മുടെ ഡ്രാഗൺസ് ഒക്കെ ഉള്ളിലേക്ക് തന്നെ പോയിക്കോളും. അതുപോലെ തന്നെ ഈ ഒരു അറ്റാക്കിൽ നമ്മുടെ സിസിയുടെ ഡ്രാഗണിനെ ഇലക്ട്രോണെ ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. അതില്ലാതെ തന്നെ നമുക്ക് 3-star ഇടും. 2 XP ഈ ഒരു ബേസിൽ വർക്കിലായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു ടൗൺ ഹാൾ 10 ബേസാണ്. അതുപോലെ തന്നെ ടൗൺ ഹാൾ 9 ഡിഫെൻസ് മാത്രമേ ഉള്ളൂ. ടൗൺ ഹാൾ 10 ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 XP അപ്ഗ്രേഡിലും കൂടി കൊടുത്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ ബേസ് 3-star അടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ബേസിൽ അധികം ഒന്നും ബാക്കിയില്ല. ഒരു ഫ്രീ സ്പെല്ലും കൂടി ഞാൻ അവിടെ കൊടുത്ത്, ഒരു റേജും കൊടുത്ത് ആ ഡ്രാഗൺസ് അത് മുഴുവൻ എടുത്തുതന്നോളൂ. ഇത്രയും സിമ്പിളാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ഡ്രാഗൺ അറ്റാക്ക് സ്ട്രാറ്റജി. ടൗൺ ഹാൾ നയനിൽ അടിപൊളിയാണ്. അപ്പം നല്ല രീതിയിൽ കളിക്കുക. മാക്സിമം സാപ്പ് ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ തന്നെ ഫണലിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും 3-star അടിക്കാൻ പറ്റില്ല. അല്ലാതെ മണ്ടത്തരം കാണിച്ചിട്ട് സ്പാം അടിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്ക് 3-star ഇടില്ല. എസ്പെഷ്യലി നമ്മുടെ ഈ ഡ്രാഗൺ ഇലക്ട്രോണൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ മണ്ടത്തരം കാണിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് നമ്മുടെ ഡ്രാഗണും ലൈറ്റനിങ്ങും ഒക്കെ. അപ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വലിയ മണ്ടത്തരം വന്നിട്ട് അറ്റാക്ക്. അപ്പോൾ എല്ലാവരും അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു അറ്റാക്ക് ഇനിയിപ്പോൾ ഒരു അർച്ച ടവർ കൂടി നമുക്ക് കിട്ടി, നമുക്ക് ഈ ഒരു അറ്റാക്ക് 3-star ഇട്ടിട്ടുണ്ട്. 54 ട്രോഫീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ റിട്ടേൺ ഹോം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ആർമിയൊക്കെ ഒന്ന് ജസ്റ്റ് ട്രെയിൻ ചെയ്യാം. നമ്മുടെ ഗെയിമിൽ ഒരു സെറ്റ് ഓഫ് ആർമിയും കൂടി ഇപ്പോൾ ട്രെയിൻ ആയിട്ടുണ്ട്. നമുക്ക് ഇനി വേറെ ഏതേ ഒരു പ്ലെയറിന് റിവെഞ്ച് കിട്ടാൻ നോക്കാം. ഇവിടെ ഒരുപാട് റിവെഞ്ച് ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു റിവെഞ്ച് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പ്ലെയറിന് റിവെഞ്ച് കിട്ടുമോ നമുക്ക് നോക്കി നോക്കാം. കിട്ടുന്നില്ല. അപ്പോൾ അടുത്ത പ്ലെയർ നോക്കി നോക്കാം. നമ്മുടെ ഡിഫെൻസ് 1 ഒക്കെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടാൻ മതി. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം, വേറെ ഏതെങ്കിലും റിവെഞ്ച് കിട്ടാണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി കളിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, ഒരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ടൗൺ ഹാൾ 11 ആണ്, റഷ് അക്കൗണ്ട് ആണ്. 52 ട്രോഫീസാണ് ഈ ഒരു ബേസിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ബേസ് എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്ത് നോക്കാം. ബേസിൽ നമ്മുടെ 2 സിംഗിൾ ഇൻഫോണസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഈഗിൾ ആർട്ടിലറി ഉണ്ട്. അപ്പോൾ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും ഈ ബേസിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ സീൻ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഹിറ്റ് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സ്ബോസ് ഒക്കെ ഗ്രൗണ്ടാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എക്സ്ബോനെ കൊണ്ടൊന്നും വലിയ യൂസ് ഒന്നുമില്ല. അവിടെ നമ്മുടെ ഡ്രാഗണാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലത്തെ എയർ ഡിഫെൻസ് സാപ്പ് ചെയ്യാം. ഒരു 3 കൊടുക്കുക. എയർ സ്വീപ്പറും കൂടി ചേർത്ത് സാപ്പ് ചെയ്യുക. ഒന്നും കൂടി കൊടുക്കുക. ഓ, ജസ്റ്റ് മിസ് ആയി പോയി. ഒരു എയർ സ്വീപ്പർ കിട്ടിയില്ല, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. നമുക്ക് ഇനി ഇപ്പുറത്തെ സൈഡത്ത് ഒന്ന് സാപ്പ് ചെയ്യാം. നമുക്കിപ്പോൾ ഈ ഒരു സൈഡ് വേണം, അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ആ ഒരു ലെവൽ 6 എയർ ഡിഫെൻസ് നമുക്ക് സാപ്പ് ചെയ്യാം. കാരണം എന്നാൽ നമുക്ക് ഈ ഒരു റോ നമുക്ക് ഡയറക്റ്റ് കൊണ്ട് ഉള്ളിലേക്ക് പുഷ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഒരു എൻസിൽ ഞാൻ ആർച്ചേഴ്സിനെ കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തും ഇപ്പുറത്തും ഈ 6 o'clock 12 o'clock അവിടെ, അതുപോലെ തന്നെ ഇപ്പുറത്തൊരു മിനിയണ്ണയും പിന്നെ നമ്മുടെ കിങ്ങിനെയും ക്യൂവിനെയും കൊടുക്കുന്നുണ്ട്. ഒരു ബേബി ഡ്രാഗണിനെയും കൊടുത്ത്, എന്നിട്ട് ബാക്കിയുള്ള ഡ്രാഗൺസിൻ്റെ മൈവിന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അധികം ഫണലിങ്ങിനൊന്നും ഞാൻ നിന്നില്ല. ചെറിയൊരു ഫണൽ നമ്മുടെ ട്രൂപ്പിനൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിസിയുടെ ഇലക്ട്രോ ഡ്രാഗണിനെ കൂടി ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ ഈഗിളിലെ ഹിറ്റ് നല്ല കിട്ടുന്നുണ്ട്. ഈഗിള് ചേരാൻ പണിയിരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബേസിൻ്റെ കോർണറാണ് ടൗൺ ഹാൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു റേറ്റ് സ്പെല്ലും അതുപോലെ തന്നെ ഫ്രീ സ്പെല്ലും കൊടുക്കണം. ആ ഒരു ഇലക്ട്രോണിക് റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വാല്യൂ എടുക്കാൻ പറ്റുമോ. ഓക്കെ, അപ്പോൾ കിങ്ങും ക്യൂനും പുറമേ കൂടെ പോയിട്ട് നല്ല രീതിയിൽ ഫണൽ ചെയ്ത് തരുന്നുണ്ട്, അവർക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഓ സിംഗിൾ ഇൻഫോണ കയറി നമ്മുടെ ഇലക്ട്രോണിക് പിടിക്കുന്നുണ്ട്. ഓ, സീക്കിംഗ് എയർ മെയിൻ, ഒരു ഫ്രീ സ്പെല്ലും ഒരു റേറ്റ് സ്പെല്ലും കൂടി നമുക്ക് അവിടെ കൊടുക്കാം. ഞാൻ ഒരു ഡ്രാഗൺസിൻ്റെ മുകളിൽ റേറ്റ് സ്പെല്ലും കൊടുക്കുന്നുണ്ട്. ആ ഒരു ഈഗിളോ അതുപോലെ തന്നെ ആ ഒരു ഇൻഫോണ നമ്മുടെ ഡ്രാഗൺ എടുത്ത് തരാൻ മതിയാവും. ഓ, എൻ്റെ മോനെ, ഇലക്ട്രോണിക് നമുക്ക് അധികം വാല്യൂ കിട്ടിയില്ല. ഇലക്ട്രോണിക് സീക്കിംഗ് എയർമെയിൻ വന്ന് പിടിച്ച്, അതുപോലെ തന്നെ സിംഗിൾ ഇൻഫോണോ കൊല്ലും ചെയ്ത്. ഷടാ, നമ്മുടെ അറ്റാക്ക് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. നമ്മുടെ ടൗൺ ഹാൾ നമുക്ക് മിസ്സായി, കാരണം ആ ഒരു ഇൻഫോണോ കമ്പാർട്ട്മെൻറ്റ് ക്ലിയർ ആയില്ല. അത് ആ ഒരു ഇലക്ട്രോണിക് റേഞ്ച് കട്ടാത്തതുകൊണ്ടാണ്. ഇലക്ട്രോണിക് റേഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ബേസ് 3-star ആയിരുന്നു.
കാരണം ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു അറ്റാക്ക് ആയിരുന്നു. കാരണം 80% നമുക്കായിട്ടുണ്ട്. കാരണം ആ ഒരു ഇലക്ട്രോൺ റേഞ്ച് കൊടുത്തിട്ട് ആ ഒരു കമ്പാർട്ട്മെൻറ്റ് മുഴുവനും ആ ഒരു ഇലക്ട്രോ എടുത്തിട്ടായിരുന്നു. ആ കമ്പാർട്ട്മെൻറ്റ് തീർന്നാൽ തന്നെ ഈ ബേസിൽ പിന്നെ ഒന്നും ബാക്കിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഞൊറ്റൊരു ഡ്രാഗ് മാത്രം അവിടെ ബാക്കിയായിപ്പോയി. 81% ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെർസെൻറ്റേജിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് 1-star ട്രോഫീസുകളും നമുക്ക് കിട്ടാം. ഇപ്പോൾ ഈ ഒരു ബേസിൽ നമുക്ക് 52 അപ്പോൾ 52 3 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 17 ട്രോഫീസ് ആർക്കും കിട്ടും. അല്ലാണ്ട് ഈ ചിലരെ 18 കിട്ടില്ല. 17 ട്രോഫീസ് ആർക്കും നമുക്ക് ഈ ഒരു ബേസ് 2-star അടിച്ചാൽ കിട്ടാം. ഓക്കെ, 17 ട്രോഫീസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിട്ടേൺ ഹോം അടിക്കാം. ഓക്കെ, നമുക്ക് ഈ സ്റ്റാർ ബോണസും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആർമി ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്ത് തീർക്കാം. അപ്പോൾ എത്രയുള്ള കേസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ 2 റിവെഞ്ചാണ് ചെയ്തത്. അപ്പോൾ ഒരു അറ്റാക്ക് നമ്മളൊരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ലോവർ ലീഗിലൊക്കെ സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിൽവറും അതുപോലെ തന്നെ ഗോൾഡിലൊക്കെ കണ്ട് റിവെഞ്ച് ഒരുപാട് കിട്ടും. പക്ഷേ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാമ്പ്യന് മുതൽ നമ്മുടെ ലെജൻഡ് ലീഗിലോ അത് ലെജൻഡ് അല്ല നമ്മുടെ ടൈറ്റനിലൊക്കെ നിൽക്കാണ്ടെങ്കിൽ നമുക്ക് ഈ റിവെഞ്ച് ഒന്നും അധികം കിട്ടില്ല. കാരണം എല്ലാവർക്കും ഷീൽഡ് ഉണ്ടാവും. ഈ ലോവർ ലീഗിൽ അധികം ഷീൽഡ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ റിവെഞ്ചൊക്കെ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോവർ ലീഗിൽ നിൽക്കുന്ന ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് റിവെഞ്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മാക്സിമം എത്ര ട്രോഫീസാണ് കിട്ടിയിട്ടുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നീട് ദിവസം വീണ്ടും കാണാം.